നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നോർമലി പോത്തോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ ഉള്ള പ്ലാന്റ് ആണ്. ഇതിനെ നോർമലി അറിയപ്പെടുന്നത് മണി പ്ലാന്റ് എന്നാണ്. ശരിക്കും ഇത് പണ്ടുകാലം മുകളിൽ ഫെങ്ഷുയുടെ വിശ്വാസപ്രകാരം ഈ പ്ലാന്റ് വീടുകളിൽ വെച്ചാൽ നമുക്ക് ധനം സമ്പത്ത് വരും എന്നുള്ളൊരു രീതി വന്നതുകൊണ്ടാണ് ഇതിനെ പൊതുവായി മണി പ്ലാന്റ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഏറ്റവും ബെസ്റ്റ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഒട്ടും മെയിൻ്റനൻസ് വേണ്ട, നന്നായിട്ട് ഇൻഡോർ നിൽക്കും, നല്ല ഒട്ടും മെയിൻ്റനൻസ് ഇല്ല, വല്ലപ്പോഴും മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് വരെ പ്രത്യേകതകളാണ് മണി പ്ലാന്റിന് ഉള്ളത്. ഇതിപ്പോൾ നമുക്കിത് വരുന്നത് ഹൈബ്രിഡ് മണി പ്ലാന്റ് ആണ്. ഇത് ഒട്ടും നമുക്ക് ഹാങ് ചെയ്തോ ക്രീപ്പ് ചെയ്തോ ഒന്നും പോകാത്ത വെറൈറ്റി മണി പ്ലാന്റ്സ് ആണ് വരുന്നത്. ബുഷായിട്ട് നമുക്ക് ടേബിൾ ടോപ്പുകളിലോ അല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ വോളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റികൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ഗോൾഡൻ വെറൈറ്റിയാണ്, ഇതിൻ്റെ ഗ്രീൻ വരുന്നുണ്ട്, വെറുഗേറ്റഡ് വരുന്നുണ്ട്, അങ്ങനെ പല റേഞ്ചിലുള്ള വെറൈറ്റികളാണ് മണി പ്ലാന്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണിൽ നിന്ന് ഫുള്ള് വേണമെങ്കിൽ മാറ്റിയിട്ട് വെള്ളത്തിൽ, വെള്ളം മാത്രം ഉപയോഗിച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചാലും അത് ഗ്രോ ചെയ്യുന്നതാണ്. അതാണ് ഈ മണി പ്ലാന്റൊക്കെ നല്ലൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് വരുന്നത്. അതേപോലെ തന്നെ ഇൻഡോറ് നന്നായിട്ട് നമുക്ക് കുറച്ച് ലൈറ്റ് വളരെ കുറവാണെങ്കിലും ഉള്ള സ്പേസ് ആണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പരിപാലിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ മറ്റും കൂടുതലായിട്ടും ഇൻഡോർ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. മണി പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി കൂടിയാണെന്ന് പരിചയപ്പെടുത്തുക. ഇതിപ്പോൾ വെറുഗേറ്റർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് മണി പ്ലാന്റ് ആണ്. ഇത് തന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ വരുന്നത്. ഇത് മാർബിൾ ക്യൂൺ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അങ്ങനെ ഒരു അഞ്ച് ആറ് ടൈപ്പ് വെറൈറ്റികൾ നമുക്ക് മണി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 50 രൂപ തൊട്ട് മണി പ്ലാന്റിൻ്റെ പ്രൈസ് റേഞ്ച് അവൈലബിൾ ആണ്. നല്ല പ്ലാന്റ്, നമുക്ക് ലോക്കൽ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് 20-10 രൂപയ്ക്കൊക്കെ നമുക്ക് ചെറിയ ഷൂട്ട് കിട്ടും. ഹൈബ്രിഡ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 50 രൂപ തൊട്ട് ഒരു 250-300 രൂപ വരെയുള്ള ചെറിയ പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ, ഈ ഒരു സൈസൊക്കെ ആണെങ്കിൽ ഒരു 200-250 റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേഞ്ചും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമ്മൾ ഇപ്പോൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളാണ് നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്ലാന്റ്സുകളാണ് നമ്മൾ കണ്ടത്. മെയിനായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റൂമിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒന്ന് ഫ്രഷായിരിക്കുക, നമ്മുടെ CO2 എമിഷൻ കൂടുതലാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, ബാഡ് സ്മെൽസ്, അമോണിയം അതേപോലെയുള്ള വോൾട്ടൈൽ കെമിക്കൽസൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ആ കെമിക്കൽസ് അബ്സോർബ് ചെയ്തിട്ട് അത് ഫ്രഷ് എയറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാധാരണ പ്ലാന്റ്സ് പോലെ ചെയ്യുന്ന പോലെ തന്നെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മളൊരു ഫോറസ്റ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള എയറാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഫീല് നമ്മുടെ വീടിനകത്ത്, നമ്മളിപ്പോൾ ഒരു സിറ്റിയെ സംബന്ധിച്ചോളം ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എയറാണ്. അപ്പോൾ നമ്മുടെ റൂമിനകത്തോ നമ്മുടെ വീടിനകത്തോ ഒക്കെ കുറച്ചെങ്കിലും ഫ്രഷ് എയർ കിട്ടാനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആൾക്കാർ കാണുന്നത്. അതേപോലെ തന്നെ സ്ട്രെസ് കുറക്കാനുള്ളൊരു ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ പ്ലാന്റ്സ് കെയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കെയറിങ്ങും ലവും കൊടുത്താലേ പ്ലാന്റ്സും, നമുക്ക് മനുഷ്യരെ പോലെ തന്നെയാണ്, കുറച്ച് കെയറും ലവും കൊടുത്താലാണ് ഈ പ്ലാന്റ്സും അത് വളരുകയും കൂടുകയൊക്കെ ചെയ്യത്തുള്ളൂ. അത് നമ്മൾ അത് കെയർ ചെയ്യുമ്പോൾ നമുക്കൊരു റിലീഫാണ്, പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ നമുക്കൊരു റിലീഫാണ്. അതിനൊക്കെ വേണ്ടി IT കമ്പനികളൊക്കെ, ഒരുപാട് IT കമ്പനികളിലെ ഇൻഫോ പാർക്കിലൊക്കെ നമ്മൾ ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അവർക്ക് റിലീഫിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്ലാന്റ്സ് അവർ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കലൂര് പ്ലാന്റ് ഹോം എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ് നമുക്കുള്ളത്. നമുക്ക് പ്ലാന്റ് ഹോമിൻ്റെ 3 ഔട്ട്ലെറ്റുകളാണ് കൊച്ചിയിലുള്ളത്, എറണാകുളത്തുള്ളത്. ഒരെണ്ണം നമുക്ക് സെൻട്രൽ സ്കോർ മാളിലാണ്, സെൻട്രൽ സ്കോർ മാളിൽ 4th ഫ്ലോറിലുണ്ട്. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് കലൂരാണുള്ളത്. കലൂര് കത്രിക്കടവ് റോഡിൽ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിലാണ്. ഈ 3 ഔട്ട്ലെറ്റുകളിലും നമുക്ക് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള ഇൻഡോർ പ്ലാന്റ്സും സെറാമിക് പോട്ട്സ് എല്ലാ രീതിയിലുള്ള പോട്ട്സും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ കൊച്ചി അക്രോസ് കൊച്ചി ഫുള്ള് നമ്മൾ ഹോം ഡെലിവറിയും സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് കസ്റ്റമറുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്താൽ നമ്മളത് ഡെലിവറി അവിടെ വീടുകളിൽ എത്തിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇൻഡോർ വെർട്ടിക്കൽ ഗാർഡൻ, ഔട്ട്ഡോർ വെർട്ടിക്കൽ ഗാർഡൻ, ലാൻഡ്സ്കേപ്പിംഗ്, ഇൻഡോർ പ്ലാന്റ് സെറ്റിംഗ് എല്ലാം നമ്മൾ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഡിസൈനിങ് ടീമുണ്ട്, അവർ വന്ന് നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ, ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ കൂടി അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മളൊരു ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന ഒരു ഇതുകൂടി നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്.